അടുത്തൊരു സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. അത് ഈ ഒരു ആർക്കിന് വേണ്ടിയിട്ടാണ്. ആർക്ക് എന്ത് ചെയ്യണം, നമ്മൾ പറയുന്ന ഡിസ്റ്റൻസിൽ അത് സ്കെയിൽ ആവണം. അതിനുവേണ്ടി നമുക്ക് രണ്ടാമത് ഒരു ആക്ഷൻ കൂടി യൂസ് ചെയ്യാം, അത് സ്കെയിൽ ആണ്. സ്കെയിൽ എടുത്തതിന് ശേഷം സെലക്ട് പാരാമീറ്റർ, ഈ ഒരു സെയിം പാരാമീറ്റർ കൊടുക്കുക. സെലക്ട് ഒബ്ജക്ട്, ആർക്ക് സെലക്ട് ചെയ്യുക, എൻട്രി ചെയ്യുക. ദെൻ ടെസ്റ്റ് ബ്ലോക്കിലേക്ക് പോവാം. ഈ ഒരു ബ്ലോക്ക് സെലക്ട് ചെയ്യാം, സ്ട്രെച്ച് ചെയ്യാം. കണ്ടോ, കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഈ ഒരു സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്ന അടുത്തൊരു ഓപ്ഷൻ ആണ്, പലപ്പോഴും നമുക്ക് ഡോറ് പല ആംഗിളിൽ ചിലപ്പോൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു മിറർ ചെയ്തിട്ടോ ഒക്കെ യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഒരിക്കലും ഈ ഒരു രീതിയിൽ ആയിരിക്കില്ല ചിലപ്പോൾ ഡോർ വരിക. ഈ ഒരു റെക്റ്റാംഗിൾ ഈ സൈഡിൽ വന്നിട്ട് ഇങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിലും വരാം. ഇതിന്റെ ശരിക്കും ഒരു മിറർ ആയിട്ടും വരാം. നമുക്കത് ബ്ലോക്കിനകത്ത്, ഈ ഒരു ഡൈനാമിക് ബ്ലോക്കിനകത്ത് നിന്നുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ, ഒരു മിററിന്റെ ഒരു ആക്ടിവിറ്റിയും കൂടെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതിന്റെ പേര് ഫ്ലിപ്പ് എന്നാണ്. നമ്മൾ ഓൾറെഡി ഇതിനകത്ത് സ്ട്രെച്ച് ആക്ഷൻ ഒക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ പാരാമീറ്റർ സെറ്റ് എന്നൊരു ഓപ്ഷനകത്ത് വന്നിട്ട് വേണം അവിടെ നിന്ന് ഫ്ലിപ്പ് എടുക്കാൻ. ഓൾറെഡി പാരാമീറ്ററിനകത്ത് ഫ്ലിപ്പ് കിടപ്പുണ്ട്, ആക്ഷനകത്ത് ഫ്ലിപ്പ് ഉണ്ട്. ഇത് മിറർ ചെയ്യേണ്ട ഒരു ആക്ഷൻ ചെയ്യാൻ മാത്രം ഇതെടുത്താൽ മതി. സ്ട്രെച്ചും കൂടി കമ്പൈൻ ചെയ്ത് വരികയാണെങ്കിൽ പാരാമീറ്റർ സെറ്റിൽ നിന്ന് ഫ്ലിപ്പ് എടുക്കുന്നതാണ് ബെറ്റർ, അല്ലെങ്കിൽ ഡ്രോയിങ് എറർ ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത, ഇവിടെ നമ്മൾ എക്സ്ട്രാ ആക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ പാരാമീറ്റർ കൊടുത്തു, അതിനുശേഷം ആക്ഷൻ കൊടുത്തപ്പോൾ ഇവിടെ പാരാമീറ്ററും ആക്ഷനും കൂടി ഒരുമിച്ചായിരിക്കും വരുന്നത്. നമ്മൾ ആ ഒരു ആക്ഷനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നൊരു പ്രോസസ്സ് മാത്രം ചെയ്താൽ മതി. ഇവിടെ പാരാമീറ്റർ സെറ്റിനകത്ത് ഞാൻ ഫ്ലിപ്പ് സെറ്റ് ചൂസ് ചെയ്യാണ്. ഫ്ലിപ്പ് സെറ്റ് ചൂസ് ചെയ്തതിന് ശേഷം ഞാനൊരു ഇവിടെ പറയുന്നുണ്ട് സ്പെസിഫൈ ബേസ് പോയിന്റ് ഓഫ് റിഫ്ലക്ഷൻ ലൈൻ. ഒരു മിറർ ആക്സിസ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ഞാനൊരു വെർട്ടിക്കൽ ആക്സിസ് ഇവിടെ നിന്ന് വരച്ചു കൊടുക്കുന്നു. ഫ്ലിപ്പ് സ്റ്റേറ്റ് വൺ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നു. ഇവിടെ ഒരു ആക്ഷൻ ബോക്സ് വന്നിട്ടുണ്ട്. അതിനകത്തൊരു യെല്ലോ കളർ ട്രയാങ്കിൾ ഒരു സിമ്പിൾ ആണ് കിടക്കുന്നത്. അത് ശരിക്കും ആക്ടിവേറ്റ് ആയിട്ടില്ല. അതിന് വേണ്ടിയിട്ട് അത് ആ ഒരു ആക്ഷൻ ബോക്സിനെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആക്ഷൻ സെലക്ഷൻ സെറ്റ്, അവിടെ നിന്ന് ന്യൂ സെലക്ഷൻ സെറ്റ് എടുക്കുക. ഓൾ ഒബ്ജക്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കമാൻഡ് ലൈൻ ഓൾ എന്ന് ടൈപ്പ് ചെയ്ത് ഡബിൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒബ്ജക്റ്റ് അവിടെ സെലക്ട് ആയിട്ടുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഗ്രിപ്പ് പോയിന്റിനെ താഴേക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഇപ്പം വെർട്ടിക്കൽ ആയിട്ട് അത് മിറർ ആവും. അതിനുവേണ്ടി നമുക്ക് ടെസ്റ്റ് ബ്ലോക്കിനകത്തേക്ക് പോവാം. ഒബ്ജക്റ്റിനെ ഡ്രോയിങ്ങിനെ സെലക്ട് ചെയ്യാം, സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്ന് മിറർ ചെയ്യാം. കണ്ടോ, മിറർ ചെയ്യുമ്പോഴും നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഹൊറിസോണ്ടൽ ആയിട്ട്. ഇപ്പൊ വെർട്ടിക്കൽ ആയിട്ടാണ് ഞാൻ മിറർ ചെയ്തത്, അതുപോലെ ഹൊറിസോണ്ടൽ ആയിട്ട് ചെയ്യാൻ വേണ്ടി അഗൈൻ ഫ്ലിപ്പ് സെറ്റിൽ തന്നെ പോവാം. ഹൊറിസോണ്ടൽ ആയിട്ട് മിറർ ആക്സിസ് വരച്ചു കൊടുക്കാം, ഇവിടെ പ്ലേസ് ചെയ്യുക. ഇവിടെ ആ ഒരു ആക്ഷൻ ബോക്സ് കിടപ്പുണ്ട്, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആക്ഷൻ സെലക്ഷൻ സെറ്റ്, അവിടെ നിന്ന് ന്യൂ സെലക്ഷൻ സെറ്റ് എടുക്കുക, ഓൾ എന്ന് ടൈപ്പ് ചെയ്യുക, ഡബിൾ എൻറ്റർ ചെയ്യുക. പോയിന്റ് കൺഫ്യൂഷൻ ആണെങ്കിൽ കോർണറിലേക്ക് പ്ലേസ് ചെയ്യാം. ദെൻ നമുക്ക് ടെസ്റ്റ് ബ്ലോക്കിലേക്ക് പോവാം. ഡ്രോയിങ്ങിനെ സെലക്ട് ചെയ്യാം, നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫ്ലിപ്പ് ചെയ്തിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എപ്പോഴും ശ്രദ്ധിക്കാം, ഫ്ലിപ്പ് ചെയ്തിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത്. ഓക്കെ, ക്ലിയർ. ദെൻ ഇവിടെ നിന്ന് ക്ലോസ് ചെയ്യാം. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ആരോ ബട്ടൺ വേണമെങ്കിൽ ഈ ഒരു വൈപോട്ട് ഫ്രെയിമിന്റെ നിന്ന് പുറത്ത് പ്ലേസ് ചെയ്യുന്നതും കുറച്ചുകൂടെ നല്ലതായിരിക്കും. ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ അത് വിസിബിലിറ്റി കിട്ടത്തില്ല, അതുകൊണ്ട് വൈപോട്ട് ഫ്രെയിമിൽ നിന്ന് പുറത്ത് പ്ലേസ് ചെയ്താലും കുഴപ്പമില്ല. ക്ലിയർ. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഡിസ്റ്റൻസിനെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് എല്ലാ ഡിസ്റ്റൻസിലേക്കും ഈസി ആയിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് അത് വേണ്ട, എന്ത് ചെയ്യണം, ആ ഒരു ഡിസ്റ്റൻസിനെ ഫിക്സ് ചെയ്യണം. നമുക്കറിയാം നമ്മുടെ ഫ്ലോർ പ്ലാനിനകത്ത് ശരിക്കും നമുക്കറിയാമായിരിക്കും എത്ര ഡിസ്റ്റൻസിലൊക്കെയാണ് ഡോറ് വരേണ്ടതെന്ന്. ഓക്കെ, നമുക്ക് ആ ഡിസ്റ്റൻസിന് അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പാരാമീറ്ററിനെ, ഡിസ്റ്റൻസ് വൺ എന്ന പാരാമീറ്ററിനെ സെലക്ട് ചെയ്യുക. പ്രോപ്പർട്ടിക്കകത്തേക്ക് വരിക. ഇവിടെ നിന്ന് വാല്യൂ സെറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഡിസ്റ്റൻസ് ടൈപ്പ് ലിസ്റ്റ് ആക്കി കൊടുക്കുക. ദെൻ ഡിസ്റ്റൻസ് വാല്യൂ ലിസ്റ്റിൽ വന്നിട്ട് ഏതൊക്കെ വാല്യൂസിലാണ് നമുക്കത് സ്ട്രെച്ച് ചെയ്യേണ്ടത് ആ വാല്യൂസ് ആഡ് ചെയ്യാം. നമുക്ക് 120 വേണം, ദെൻ 90 വേണം, 80 വേണം. ഓക്കെ, ഞാൻ അത്ര ആഡ് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇപ്പൊ തന്നെ മനസ്സിലാവും അതിനകത്ത് ആ ഒരു
ലൈൻസ് വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റില്ല. ടെസ്റ്റ് ബ്ലോക്കിനകത്തേക്ക് വരാം, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ബ്ലോക്കിന്. ഒരിക്കലും സെലക്ട് ചെയ്യാണ്ട് നമുക്കൊന്നും കിട്ടില്ല. ഫസ്റ്റ് തന്നെ ആ ബ്ലോക്കിന് സെലക്ട് ചെയ്യണം. സ്ട്രെച്ച് ചെയ്യുമ്പോൾ ആ ഒരു ലിമിറ്റ് കാണിക്കാറുണ്ട്, കണ്ടോ? അതിലേക്ക് മാത്രം സ്ട്രെച്ച് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ചെയ്ത പ്രോസസ് കറക്റ്റ് ആയിട്ടുണ്ട്. പ്ലേസ് ടെസ്റ്റ് ബ്ലോക്ക് കൊടുക്കുക, ദൻ സേവ് ബ്ലോക്ക് കൊടുക്കുക, ക്ലോസ് ബ്ലോക്ക് എടുത്തിട്ട് കൊടുക്കുക. നമ്മുടെ ഡ്രോയിങ് ആ ഒരു ബ്ലോക്ക് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ആക്ഷൻസ് ഒക്കെ കാണാൻ പറ്റും, സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, ബ്ലോക്കിന് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ഡ്രോയിങ്ങിന് അതങ്ങ് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് എങ്ങനെ ആ ഒരു ഡോറിന് പ്ലേസ് ചെയ്യാൻ നോക്കാം. ഇൻസേർട്ടിനകത്തേക്ക് വരിക, ഇൻസേർട്ടിനകത്തുനിന്ന് ഡോർ 100 ഞാൻ എടുക്കുന്നു. ഓക്കെ കൊടുത്തു. ദൻ ഞാൻ കൊണ്ടുവന്ന് ഇവിടെ പ്ലേസ് ചെയ്യാം, ഒരു കോർണറിൽ പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് പോയിട്ടുണ്ട്, ആ ഒരു ഏരിയ ഹൈഡ് ആയിട്ടുണ്ട്. ഓൾറെഡി അവിടെ ഒരു ലൈൻ ഉണ്ട് എങ്കിൽ കൂടി അത് ഹൈഡ് ആവുകയാണ് ചെയ്തത്. ഇപ്പൊ എനിക്കൊന്ന് മൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് കണ്ടോ, ആ ഒരു ചേഞ്ച് കറക്റ്റ് ആയിട്ട് പ്ലേസ് ആവാത്തതുകൊണ്ടാണ്. കണ്ടോ, അത് ഹൈഡ് ആയിട്ടുണ്ട്. ഞാൻ ഇൻ കേസ് അത് ഡിലീറ്റ് ചെയ്താലും പിന്നെ ആ ഒരു ലൈൻ നമുക്ക് അവിടെ വിസിബിൾ ആവും. ആ മൂവ് ചെയ്തപ്പോ കറക്റ്റ് സ്നാപ്പ് കിട്ടാത്തത് കൊണ്ടാണ് അത് കറക്റ്റ് വരാത്തത്. ഒരിക്കൽ കൂടി ഒന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവും. നമുക്ക് ഇതിന്റെ കൂടി ആട്രിബ്യൂട്ട് എന്നൊരു ഓപ്ഷൻ കൂടി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാല് എത്ര ഡോർസ് യൂസ് ചെയ്തിട്ടുണ്ട്, എത്ര വിൻഡോ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് കൂടി നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. നമ്മുടെ ബ്ലോക്കിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സിമ്പിളോട് കൂടിയാണ് ബ്ലോക്ക് കാണിക്കുന്നതെങ്കിൽ അത് മനസ്സിലാക്കുക, അതൊരു ഡൈനാമിക് ബ്ലോക്കാണ്. അതിനകത്ത് ഒത്തിരി ആക്ഷൻസ് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഡൈനാമിക് ബ്ലോക്ക് കിട്ടുന്ന ഓട്ടോഡെസ്കിന്റെ തന്നെ ഒരു ടൂള് നമുക്ക് ഇതിനകത്ത് ഉണ്ട്. ഇതിന് ടൂൾ പാലറ്റ് എന്നാണ് പറയുന്നത്. മെനു ബാറിലെ ടൂൾസില് പാലറ്റ്സിനകത്ത് ടൂൾ പാലറ്റ് ഉണ്ട്. Ctrl-3 ആണ് അതിന്റെ ഷോർട്ട് കീ. നമുക്ക് അതിനകത്തേക്ക് പോയി കഴിഞ്ഞാല് അതില് ആർക്കിടെക്ചറൽ എന്നൊരു പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്കുണ്ട്. ഇപ്പോൾ ഡൈനാമിക്കിന്റെ തന്നെ ട്രീസ് ഉണ്ട്. നമുക്ക് കണ്ട ഇതെല്ലാം സിമ്പിൾസ് എല്ലാം എന്താണ് ഒരു ഡൈനാമിക്കിന്റെയാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് അതിന് വേറെ കുറച്ച് ആക്ഷൻസ് ആണ്. വിസിബിലിറ്റി സെറ്റ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ തന്നെ എലിവേഷനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ എലിവേഷൻ ഒക്കെ കിട്ടും. ഇതെല്ലാം തന്നെ ഒറ്റ കാര്യം മനസ്സിലാക്കുക, ഇതിന്റെ ഞാൻ ബ്ലോക്ക് എഡിറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വിസിബിലിറ്റിയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പല ഡ്രോയിങ്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കാരണം ഇതെല്ലാം തന്നെ ഒരു ഇത് ഈ ഒരു ഡ്രോയിങ്ങിനകത്ത് തന്നെയുള്ള എന്താണ് പല പല ഡ്രോയിങ്സ് ആണ്. ഓക്കെ, ഇതൊരിക്കലും നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ടൂള് കൊണ്ട് ഡൈനാമിക് ബ്ലോക്ക് തീരുന്നില്ല. ആ ഒരു കംപ്ലീറ്റ് പാത്തും ഇനിയുള്ള വീഡിയോസിലും ഞങ്ങൾ കാണിക്കുന്നതാണ്. ഓക്കെ.